കായ വറുത്തത് വിറ്റ് കാശുണ്ടാക്കാം, അതായത് ബനാന ചിപ്സ് വിറ്റ് കാശുണ്ടാക്കാം, അതിൻ്റെ ബിസിനസ് സാധ്യതകൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ നെറ്റി ചുളിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. കാരണം അവർ പറയും, ഇന്നിനി കായ വറുത്തത് അതായത് ബനാന ചിപ്സ് വിറ്റ് ആർക്കും കാശുണ്ടാക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയാറുള്ളത്. അതിനിടയ്ക്ക് അവർ പറയുന്നതിനിടയ്ക്ക് തന്നെ അങ്ങനെ ജയന്റ് കമ്പനികളായ കമ്പനികളെ എനിക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുമുണ്ട്. നമുക്ക് വീട്ടിൽ ആരംഭിക്കാവുന്ന ചെറിയ യൂണിറ്റുകൾ, അതായത് നമ്മളുടെ അടുക്കളയിൽ നിന്ന് തുടങ്ങാവുന്ന ചെറിയ യൂണിറ്റുകൾ മുതൽ ടൺ കണക്കിന് പ്രൊഡക്ഷൻ നടത്താവുന്ന വലിയ യൂണിറ്റുകൾ വരെ നമുക്ക് ഇവിടെ ആരംഭിക്കാം. അപ്പോൾ ഈ കായ വറുത്തത് അല്ലെങ്കിൽ ബനാന ചിപ്സിനെ കുറിച്ചുള്ള ചെറിയ ഡീറ്റെയിൽ ആണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലയോ എന്നുള്ളത് വേറെ വിഷയം. എന്നാൽ ഇതൊന്ന് കേട്ട് നോക്കുക, നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകാൻ ഇത് ധാരാളമാണ്. കാരണം നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും പലരും അഭിപ്രായം പറയുന്നത് അതിനെക്കുറിച്ചൊരു ചുക്കും അറിയാതെ തന്നെയാണ്. വല്ലവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും കേട്ടിട്ട് അഭിപ്രായം പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ തന്നെ പഠിക്കാൻ തയ്യാറാകണം. നിങ്ങൾക്കറിയാം, ചായയോടൊപ്പം അല്പം ബനാന ചിപ്സ് നല്ലൊരു കാര്യമാണ്. ചായയോടൊപ്പം മാത്രമല്ല, സദ്യയ്ക്ക് വേണം, അതുകൂടാതെ വെറുതെ കുറിക്കാനും ഒക്കെ മലയാളി ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുവാണ് ബനാന ചിപ്സ്. നമ്മുടെ ഏറെ പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ ചിപ്സിന്റെ വിപണി സാധ്യത വളരെയേറെ വലുതാണ്. ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ ആരംഭിക്കാവുന്ന ചെറിയ യൂണിറ്റുകൾ, അതായത് വീട്ടിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ യൂണിറ്റുകൾ, അത് മുതൽ ടൺ കണക്കിന് പ്രൊഡക്ഷൻ നടത്താവുന്ന വലിയ യൂണിറ്റുകൾ വരെ നമുക്ക് ആരംഭിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് മെഷീനറികൾ, എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് വരും, എന്തൊക്കെ ലാഭം പ്രതീക്ഷിക്കാം, എവിടെയൊക്കെയാണ് നമുക്കിത് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ രീതിയിൽ ഇത് നമുക്ക് ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വളരെ ചെറിയ വീഡിയോ ആണ്, കഴിയുമെങ്കിൽ മൊത്തത്തിൽ ഒന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് മാർക്കറ്റ് സ്റ്റഡി തന്നെയാണ്. ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യപടിയായി പൂർത്തിയാക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റ് സ്റ്റഡി. ഉൽപാദനത്തിൻ്റെ ആവശ്യകതയും വിപണിയിൽ ആ സമയത്ത് ആ പ്രൊഡക്റ്റുമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന കമ്പനികൾ, ഏതൊക്കെ തരത്തിൽ മത്സരങ്ങൾ ഉണ്ടാവാം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ധാരണ നമുക്ക് ഉണ്ടാക്കി എടുത്തിരിക്കണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ്. അതുകൂടാതെ നിങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിൽ മുന്നിൽ നിൽക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ്, എന്തൊക്കെ പ്രത്യേകതകളാണ് അവർ അവരുടെ ഉൽപ്പന്നത്തിൽ കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ലൈക്ക് അതിൻ്റെ പാക്കേജ് എങ്ങനെയാണ്, സ്റ്റൈൽ എങ്ങനെയാണ്, അളവ് എങ്ങനെയാണ്, അതിൻ്റെ വില നിലവാരം എങ്ങനെയാണ്, പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. അല്ലാതെ ചുമ്മാ മാർക്കറ്റിൽ പോയി അത് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഡാറ്റ കളക്ട് ചെയ്ത് അത് ക്രോഡീകരിച്ച് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ എടുത്തെന്ന് വരാം പഠിക്കാതെ ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ ഈ കമ്പനികൾക്കെല്ലാം അവരുടേതായിട്ടുള്ള ഒരു USP ഉണ്ട്, യൂണിക് സെല്ലിംഗ് പോയിന്റ് ഉണ്ട്. ഇത് സംബന്ധിച്ച് ഉള്ള ധാരണയും നമുക്ക് ആദ്യ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കണം ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ്. ഇനി ഇതിന്റെ ലൈസൻസ് ഏതൊക്കെ വേണം, രജിസ്ട്രേഷൻ ഏതൊക്കെ വേണം, സബ്സിഡികൾ ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഈ ചിപ്സ് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഫുഡിന്റെ ഒരു രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം. രജിസ്ട്രേഷൻ എന്ന് ഞാൻ പറഞ്ഞത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഐ ബട്ടണിലോ ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അത് കാണും. തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ആണ് നമ്മൾ ഇത് മുമ്പോട്ട് പോകുന്നത്. പിന്നീട് നമുക്ക് ലൈസൻസ് ആവശ്യമായിട്ട് വരും. അതായത് പ്രതിവർഷം നമുക്ക് 12 ലക്ഷത്തിന് മുകളിൽ കച്ചവടം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈസൻസിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ട് വരും. തൽക്കാലം നമുക്ക് രജിസ്ട്രേഷൻ മതിയാകും. പിന്നെ വേണ്ടത് ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ലൈസൻസ് ഉണ്ട്, അതെടുക്കേണ്ടി. കൂടാതെ നമുക്ക് നമ്മളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബിസിനസ് ലൈസൻസ് എടുക്കേണ്ടി വരും. GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും, അത് പിന്നീടുള്ള കാര്യമാണ്. ഉദ്യോഗ ആധാർ വേണം. അപ്പോൾ ഈ MSME രജിസ്റ്റർ ചെയ്ത് ഉദ്യോഗ ആധാറൊക്കെ നമുക്കുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫണ്ടിങ്, കുറച്ച് സബ്സിഡി, അങ്ങനെയുള്ള കുറെ ഓപ്ഷനുകളുണ്ട്. അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക്
ഉപയോഗിക്കാൻ പറ്റുന്നവ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാനായിട്ട്. ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്, അതോടെ പറഞ്ഞുകൊണ്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് ഇത് പ്രൊഡക്ഷൻ യൂണിറ്റിന് ആവശ്യമായി വരുന്ന ചെലവാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് നമുക്ക് മെഷീൻ വാങ്ങേണ്ടി വരും. ആദ്യം ഞാൻ പറഞ്ഞ വീട്ടിൽ ഉള്ള സംഭവമാണെങ്കിൽ അതിൽ മെഷീനും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വേണ്ട. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്യും. ഇവിടെ കുറച്ച് വലുതും കൂടെ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇത്രയും എലാബറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മെഷീൻ വാങ്ങാൻ, പിന്നെ അതിനെ ഒന്ന് മെയിൻ്റനൻസ്, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ, പിന്നെ അതുകൂടാതെ റോ മെറ്റീരിയൽസ് വാങ്ങാൻ ഇങ്ങനെയൊക്കെയുള്ള, അതുകൂടാതെ തൊഴിലാളികൾക്കുള്ള ലേബർ ചാർജസ് കൂലി ഇതൊക്കെ കൊടുക്കാനും ഒക്കെ വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്നത്. ഇവിടെ ഏത്തക്കായയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ. അത് പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സെമി ഓട്ടോമാറ്റിക് ബനാന വേഫേഴ്സ് നിർമ്മാണ യൂണിറ്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. അതായത് നമുക്ക് 300 പ്രവൃത്തി ദിവസങ്ങൾ കിട്ടുകയാണെങ്കിൽ രണ്ട് ഷിഫ്റ്റുകളിലായി ഏറ്റവും കുറഞ്ഞത് 50-60 ടൺ ചിപ്സുകൾ പ്രോസസ് ചെയ്യാൻ സാധിക്കണം. ഈ മെഷീനുകളിൽ അത് സാധിക്കും. അപ്പോൾ മെഷീനറി ഏതൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് ഇലക്ട്രിക്കലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രോളിയുള്ള ഡ്രയർ കിട്ടും, ഓട്ടോമാറ്റിക് സീലിംഗ് മെഷീൻസ് കിട്ടും, ഡിജി സെറ്റ് വേണ്ടി വരും, സൈലൻസറുകൾ വേണ്ടി വരും, പിന്നെ ഇലക്ട്രിക് മോട്ടോറുകൾ വേണം, അടുപ്പ് വേണം, അരിപ്പ വേണം, മുറിക്കാനും അരിയാനുമുള്ള കത്തികൾ വേണം, അതൊക്കെ മെഷീനുണ്ട്. അളവ് തൂക്കത്തിനുള്ള മെഷീൻ വേണം, അലുമിനിയം പാത്രങ്ങൾ വേണം, ഇങ്ങനെയൊക്കെ. ഇതിൻ്റെയൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഏറ്റവും ചെറിയ ലെവലിലാണെങ്കിൽ ഒരു 100,000 രൂപ മുതൽ നമുക്കൊരു 6-7 ലക്ഷം രൂപ വരെ പോകുന്ന സംഭവമാണ്. ഇതിനു വേണ്ടി വരുന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. സ്ഥലം വലിയ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ അതിന് വേണ്ട സ്ഥലം, ബിൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടി വരും. അത് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വില ഏകദേശം നമുക്കൊരു 3 ലക്ഷത്തിൽ താഴെ നിൽക്കും എന്ന് കരുതാം. ഇനി ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ തന്നെ വേണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 3.5-6-7 ലക്ഷം രൂപ വരെ പോകും. പിന്നെ ഈ അസംസ്കൃത വസ്തു, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പച്ച ഏത്തക്കായയാണ്. പച്ച ഏത്തക്കായ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. അപ്പോൾ അതിൻ്റെ വില വ്യത്യാസം അനുസരിച്ച് കർഷകരിൽ നിന്ന് തന്നെ ശേഖരിക്കാൻ കഴിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാ സമയത്തും കേരളത്തിൽ കർഷകർ ഏത്തക്കായ തരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കരുതി വെച്ചിരിക്കണം. പിന്നെ ഇതിനകത്ത് വേണ്ടത് ഫുഡ് കളർ വേണ്ടി വരും, ഉപ്പ് വേണം, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, വെളിച്ചെണ്ണ കൊള്ളില്ല എന്ന് പറയുന്ന ആളുകളോട് മിണ്ടാതിരിക്കാൻ പറയുക. കാരണം ഈ വരുന്ന സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, മറ്റുള്ള ഓയിലുകളേക്കാൾ ഒക്കെ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. ആ വെളിച്ചെണ്ണ നിങ്ങൾ വാങ്ങിക്കുന്നത് പാക്കറ്റ് വെളിച്ചെണ്ണയാണെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള വെളിച്ചെണ്ണ വാങ്ങിക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ആട്ടിയെടുക്കുന്ന മില്ലുകളിൽ നിന്ന് വാങ്ങിച്ചാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അവിടെ ഇത് കനച്ചു പോകും എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അതിനുള്ള സീക്രട്ടൊക്കെ ഈ മില്ലുകൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ നമുക്ക് നോക്കേണ്ടത് ലാഭം. ഏറ്റവും മെയിൻ ഘടകം ലാഭം തന്നെയാണ്. ഈ ഒരു ബിസിനസ്സിൽ സത്യത്തിൽ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അതുകൂടാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ ഞെട്ടിക്കുകയും ചെയ്യും. തെറി പറഞ്ഞ് ഏതാണ്ട് ഒരു 50-60% വരെ ലാഭം ലഭിക്കാവുന്ന ബിസിനസ്സാണ് ഈ ബനാന ചിപ്സിൻ്റെ ബിസിനസ്. അതായത് നമ്മൾ സ്മോൾ സ്കെയിൽ ബിസിനസ്സായിട്ട് ആരംഭിച്ചാൽ ഏകദേശം 4-6 ലക്ഷം രൂപ വരെ പ്രതിവർഷം വരുമാനം ലഭിക്കാവുന്ന ബിസിനസ്. നമുക്ക് കുറഞ്ഞ ചെലവിൽ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ തെറി പറയുമെന്ന്, എനിക്ക് അനുഭവമുണ്ട്. പക്ഷേ ആ തെറി പറയുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കേണ്ടതാണ്, അവരിതിനെ ട്രൈ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടോ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ, അതൊക്കെ അവർ ചിന്തിക്കേണ്ടതാണ്. ഇനി അഥവാ അവർ ചെയ്ത് പരാജയപ്പെട്ടവരാണെങ്കിൽ അവരുടെ കയ്യിലെ കുഴപ്പമാണ്. ആ കുഴപ്പം എന്താണെന്ന് അവർ കണ്ടുപിടിക്കേണ്ടതാണ്. ഈ ബിസിനസ്സിന് യാതൊരു കുഴപ്പവുമില്ല. ഇന്ന് തുടങ്ങിയാലും വിജയിക്കും, നാളെ തുടങ്ങിയാലും വിജയിക്കും, ഒരു വർഷം കഴിഞ്ഞ് തുടങ്ങിയാലും ഈ ബനാന ചിപ്സിൻ്റെ ബിസിനസ് വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ വീഡിയോയിൽ ഏതാണ്ടൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഓൾറെഡി നിങ്ങൾ ചെയ്യും. കൂടാതെ നമ്മളുടെ ചാനലിൽ ആദ്യമാണ്, നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അയക്കുന്ന സമയത്ത്, അതായത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.